കടന്ന് ഞാനിവിടെ എത്തിയത് നിന്നെ കാണാനാണ്, നിന്നെ മാത്രം. ഞാൻ കേട്ടല്ലോ, അത് ഞാനെന്തോ ദുസ്വപ്നം കണ്ടു, അതായിരിക്കും. അടുത്തോന്നും പറഞ്ഞിപ്പം അമ്പലത്തിലും പോകത്തില്ല, മന്ത്രജപങ്ങളും ഇല്ല. നാളെ തന്നെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. എനിക്ക് പേടി തോന്നുന്നു. ചേച്ചിയോടെ ഇന്ന് എന്റെ കൂടെ കിടക്കോ? വലിയ ഡോക്ടറാ, പേടി തോണ്ടി ചെല്ലി ഗേൾ. രാജു വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ദേ വന്നതേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്. അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ട് രാവിലെ പ്രഭാത പൂജകളെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അമ്മാവനപ്പളാ തിരിച്ചു വരാ? കാശിയിൽ നിന്നും ബദ്രിനാഥിൽ കൂടെ പോയിട്ടേ വരികയുള്ളെന്നാ പറഞ്ഞത്. എന്തേ വിശേഷം വല്ലതുണ്ടോ രാജു? ഞാനൊരു വില്യം ഡിസൂസ് സാറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ, രാജുവിനെ വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസർ അല്ലേ? അതെ, അദ്ദേഹത്തിന് താര ചേച്ചി ഒന്ന് പരിചയപ്പെടണോന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടണോന്നോ? അതെന്തിനാ? അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും കൾച്ചറിനെ പറ്റിയും ഒക്കെ എന്തോ സംസാരിക്കാനാ. ഇന്ത്യക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നു ഒക്കെ വിദേശത്താണല്ലോ. വിദേശ പഠനമൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കൊന്നും പോവാതെ മന്ത്രവും തന്ത്രവും യോഗയൊക്കെ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളെന്ന് കേട്ടപ്പോ ആ സാറിന് പരിചയപ്പെട്ടേ പറ്റുള്ളൂ. നിർബന്ധം താരച്ചേച്ചിയെ പറ്റി ഒത്തിരി ചോദിച്ചു. നീ അങ്ങേരെ മണിയടിക്കുന്നത് നിനക്ക് വിദേശത്ത് പോകാനല്ലേ? ഇനി 3 ദിവസത്തെ പൂജയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് വരാൻ പറയും. അദ്ദേഹം എവിടെയാ താമസിക്കുന്നേ? കൊറേ ദൂരെയാ, നാൽപ്പാട്ട് അനന്തങ്ങ അമ്പലത്തിനടുത്തുള്ള വീടാ. ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകുന്നതല്ലേ? ഞാൻ അങ്ങോട്ട് പോയി കാണാം. പോരെ, ആ പ്രാന്തൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് എന്തെല്ലാം നിന്നോട് പറഞ്ഞത്? ഞാൻ കാണുന്ന സ്വപ്നവും അയാളുടെ മാസ്റ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സിന്ധു? നിനക്ക് വട്ടി പിടിച്ചു. നീ കാണുന്ന സ്വപ്നവും ആ പ്രാന്തം പറയും തമ്മിൽ എന്ത് ബന്ധം? എനിക്കിങ്ങനെ ഒരു സ്വപ്നം കണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. മോളെന്നെ തിരക്കുവരുമെന്ന് എനിക്കറിയാം. ഞാനിന്നലെ ഒന്നുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോ മോളെ കൂട്ടുകാരികളെല്ലാം കൂടെ എന്നെ പിടിച്ചു പുറത്താക്കി. സാരമില്ല, നിനക്കു വേണ്ടി ഞാൻ ഈ ജീവൻ വരെ തരും. കാരണം നീ എന്നെ മാസ്റ്ററുടെ പെണ്ണാണ്. നീ എന്നെ മുന്നിലേക്ക് ഒന്ന് വരൂ, എന്റെ ആ മനോഹര രൂപം ഞാനൊന്ന് കാണട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ് മരണമില്ലാത്ത ലോകത്തിലേക്ക്. എന്നെ ഒന്ന് കൊണ്ടുപോകൂ, ഈ സുന്ദരിയെ
നീ കൊണ്ടുപോകാൻ പോന്ന പോലെ. നിങ്ങൾ എന്തൊക്കെ പുലമ്പുന്നത്? ഇവിടെ ആര് കൊണ്ടുപോകാൻ പോകുന്നു പറയുന്നത്? എന്റെ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദ്ദേഹം കൊണ്ടുപോകും ഇവിടെ. He will take her in the undead world. ഓടിക്കോ ഓടിക്കോ. എവിടെ ഓടിപ്പോയാലും എന്റെ മാസ്റ്റർ നിന്നെ കണ്ടെത്തും, കൂട്ടിക്കൊണ്ടുപോകും. കൊള്ളാം. ഡിഫറെന്റ് ജീനിസുകൾക്ക് താമസിക്കാൻ പറ്റിയ അന്തരീക്ഷം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, എനിബഡി ഹോം? എക്സ്ക്യൂസ് മീ, എന്നെ അന്വേഷിച്ചാണോ വന്നത്? മിസ്റ്റർ വില്യം ഡിസൂസ അല്ലേ? അതെ. ഞാൻ താര, രാജുവിന്റെ സിസ്റ്ററാണ്. ഓ യെസ്, സൂര്യൻ തിരുമേനിയുടെ മകൾ. അതെ. മന്ത്രവും തന്ത്രവും ഒക്കെ പഠിക്കുന്ന സൂര്യമൂർത്തി മനയിലെ പെൺകുട്ടി ഇങ്ങനെ മോഡേണായിട്ട് വസ്ത്രം ധരിക്കൂ? അതിനെന്താ, കാലത്തിനനുസരിച്ച് വസ്ത്രധാരണ രീതിയും മാറില്ലേ? 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ മാറി മറയ്ക്കാതാണ് നടന്നിരുന്നത്. അങ്ങനെ ഇന്നും നടക്കണോന്ന് പറഞ്ഞാ പറ്റുമോ? പിന്നെ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചത് കൊണ്ട് മന്ത്രങ്ങളും ദൈവങ്ങളും ഒന്നും പിണങ്ങിപ്പോത്തില്ല കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. രാജു പറഞ്ഞിരുന്നു ഒരു അസാധാരണ പ്രതിഭയാണെന്ന്. അതാണ് ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്തോ ഒരു പൂജ നടത്തുന്നത് കൊണ്ട് അത് കഴിഞ്ഞു കാണാന്നല്ലേ രാജുനോട് പറഞ്ഞത്? അതെ, നാളത്തേത് കൊണ്ട് ആ പൂജകൾ തീരും. അതിനു മുമ്പ് അനന്തങ്കാവ് അമ്പലത്തില് ഞാനൊന്ന് തൊഴാനായിട്ട് വന്നതാ. അതിന് തൊട്ടടുത്താണ് സാർ താമസിക്കുന്നതെന്ന് രാജു പറഞ്ഞു. നന്ദിയുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടതിന്. എന്തിനു വേണ്ടിയുള്ള പൂജ അതാരാ നടത്തുന്നത്? നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണോ? എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു നല്ല ഭർത്താവിനെ ഒരിക്കലും എനിക്ക് കിട്ടിയേക്കൊന്നും തോന്നുന്നില്ല. ഈ പൂജ ഒരു നെഗറ്റീവ് പവറിനെ ഒഴിവാക്കാൻ വേണ്ടിയാ. നെഗറ്റീവ് പവറോ? അതെ, സൂര്യമൂർത്തി മനയിൽ ഒരു നെഗറ്റീവ് പവർ കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കുറപ്പാണ്, ദാറ്റ് ബാഡ് പവർ ഈസ് ട്രൈയിങ് ടു എൻ്റർ അവർ ഹൗസ്. ഐ എം ഷുവർ ഓഫ് ഇറ്റ്. വരൂ, എന്റെ താവളൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടേ. കം ഓൺ. ആ നെഗറ്റീവ് പവർ എന്താണെന്ന് തിരിച്ചറിയാൻ താരയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ ഈ കാര്യത്തിൽ ഒരു സ്റ്റുഡന്റ് അല്ലേ, എന്നെക്കാട്ടിലും വളരെ മുകളിലാണ് ആ ശക്തി. പക്ഷേ നാളത്തെ ആ പൂജയോടുകൂടി അതിനൊരിക്കലും ഞങ്ങളെ ആരെയും സ്പർശിക്കാൻ പോലും കഴിയില്ല. ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് പ്ലേസ്. ഇതെങ്ങനെ തപ്പിയെടുത്തു? എന്താ ആലോചിക്കുന്നത്? അല്ല, അവിടെ വന്നാൽ എനിക്ക് പൂജ കാണാൻ പറ്റൂ. അയ്യോ, ഞാനല്ലാതെ മറ്റാരും ആ സമയത്ത് കാവിൽ ഉണ്ടാവാനേ പാടില്ല. അതെന്താ, ചില സ്ത്രീ മന്ത്രവാദികൾ നഗ്ന പൂജ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വലുതാണോ? അഥർവ വേദത്തിലും മാന്ത്രിക ഗ്രന്ഥങ്ങളിലും നഗ്ന പൂജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഉപനിഷത്തുകളിൽ നിന്നെല്ലാം ഞാൻ തെരഞ്ഞെടുത്ത കാളിസർപ്പ പൂജയാണിത്. നടന പൂജ എന്നും പറയാം. ഫലിച്ചാൽ ആ ദുഷ്ടശക്തിയുടെ നാശം സുനിശ്ചയമാണ്.